അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ളവരെ, ഇടയ്ക്ക് ഈശ്വലുകൾ എടുക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരമാണ് ഈശ്വലുകൾ എന്ന അധ്യായം എടുക്കാൻ ആരംഭിക്കുന്നത്. ഇൻഷാല്ല അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. കൂടുതൽ അറിയുന്ന കാര്യങ്ങൾ ഇങ്ങോട്ടും പറഞ്ഞു തരണമെന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ്. കാരണം മാപ്പിളപ്പാട്ട് പറഞ്ഞാൽ അതൊരു സമുദ്രമാണെങ്കിൽ ഇശലി എന്ന് പറഞ്ഞാൽ അതൊരു ബഹറാണെന്നാണ് ഞാൻ പറയാറ്. രണ്ടും സമുദ്രം തന്നെ അർത്ഥം. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി തരണമെന്ന് ആദ്യമായി ആമുഖമായി അറിയിക്കുകയാണ്. ഇശലുകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ മനസ്സിലാവും നമുക്ക് ഇശലിനെ കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഇശലുകൾ എടുക്കല്ലേ, ഗൂഗിൾ മാമൻ എന്ത് പറയുന്നു സെർച്ച് ചെയ്തു. ഗൂഗിളിൽ അടിച്ചപ്പോൾ ഇശലിനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ, ഇശലുകൾ മിക്കതും ദ്രാവിഡ രൂപത്തിലുള്ള ഗീതങ്ങളുടെ അനുകരണങ്ങളാണ്. കൂടാതെ കേക, കാകളി, മഞ്ചരി, പാന, നദോന്നത, ഓട്ടംതുള്ളൽ എന്നിവയുടെ മാതൃകയിലും ഇശലുണ്ട് എന്നാണ്. ഇത് 100% തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഇശലുകളൊക്കെ രൂപപ്പെടുന്നത് ഇതിനും എത്രയോ മുമ്പാണ്. ഈ വൃത്തങ്ങളൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് അറബി വൃത്തങ്ങളുണ്ട്. അവയോടാണ് ഇശലുകൾക്ക് പലപ്പോഴും സാമ്യം. ഇൻഷാല്ല അതിലേക്കൊക്കെ നമുക്ക് കടന്നു വരാം. വേറെ ഇശലിൻ്റെ അർത്ഥം അടിച്ചപ്പോൾ ഇശല്, ശേല്, ശീല്, ഇതിൻ്റെ അർത്ഥം ഗൂഗിളിൽ പറയുന്നത് രീതി, മാപ്പിളപ്പാട്ട് പാടുന്നതിലെ രീതി എന്നാണ്. ഇതും തെറ്റാണ്. ഇശലി എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിൻ്റെ അളവുകോലാണ്. രീതി പറഞ്ഞാൽ ഒരു പാടുന്ന രീതിയല്ല, അതല്ലല്ലോ. ഉദാഹരണത്തിന് ഒരു പാട്ടിന് എത്ര രീതി പാടാൻ പറ്റും? തൊങ്കൽ എന്ന് പറഞ്ഞ ഇശലാണ് ഏറ്റവും കൂടുതൽ രീതി പാടാൻ പറ്റിയ പാട്ട്. അപ്പോൾ രീതി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാവില്ല. മാപ്പിളപ്പാട്ടിൻ്റെ കൃത്യമായ അളവുകോല് കണക്കുണ്ട്, ഒരു വരിയിൽ ഇത്ര അക്ഷരം വേണമെന്നൊക്കെ. കൃത്യമായി ഇശലിനെ കുറിച്ച് ബോധമുള്ള ഒരാൾ, അല്ലെങ്കിൽ മനസ്സിൽ കണക്കുള്ള ഒരാൾ അങ്ങനെ അക്ഷരം എണ്ണി നോക്കി എഴുതണം എന്നില്ല. എഴുതുമ്പോൾ അയാൾക്ക് ആ ബോധം ഉണ്ടായാൽ മതി. മനസ്സിൽ ബോധമില്ലാത്ത ആളാണെങ്കിലോ കണക്ക് നോക്കിയിട്ടും കാര്യം ഉണ്ടാവില്ല. ആ അവസ്ഥയാണ്. സുഹൃത്തുക്കൾ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും പലയിടത്തും രസകരമായ പല അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട്. ചിലരൊക്കെ സംശയം ചോദിച്ചത് ഇശലിനെ കുറിച്ച്. ഉദാഹരണം, ഒരാൾ ചോദിച്ച് ഈ തങ്കൾ ഇശൽ എങ്ങനെ പാടുകയെന്ന്. തങ്കളല്ല, അത് തൊങ്കലാണ്. നമുക്ക് തങ്ങൾ തങ്ങൾ എന്നല്ലേ അറിയുള്ളൂ. അത് അറബി മലയാളം വായിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അതേപോലെ അറബിക്കുര എന്ന് പറഞ്ഞ ഒരാൾ, അറബിക്കുരയല്ല, അറബിക്കരയാണ്. ഇതുപോലെ കിസ്, എന്നോട് ചോദിച്ചാണ് കിസ് ഇതെങ്ങനെ പാടുക. ഞാൻ പറഞ്ഞു കിസ് അല്ല, ഇത് കെസ്സാണ് പറഞ്ഞത്. അതേപോലെ യമൻ കട്ട, യമൻ കട്ടയല്ല, യമൻ കെട്ട് എന്നാണ് അത് വായിക്കേണ്ടത്. അതിന് ഫത്വം കസറില്ലാത്ത എഴുതിയ ഭാഗങ്ങൾ ചില പാട്ടിലൊക്കെ ഉണ്ടാവും. ഇശലിൻ്റെ പേരിൽ ഫത്വം കസറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങനെ വായിക്കണം അറബി മലയാള സാഹിത്യം വായിക്കുമ്പോൾ. അതേപോലെ തരു തരുള കുടൽ, കുടലല്ല കടലാണ്, തരു തരുള കടലാണ്. പണ്ണിയത്തല എന്ന് പറയും ചിലർ, അത് പണ്ണിയത്തലല്ല പുണ്ണിയത്തലാണ്. അതുപോലെ കമ്പ് കറി, മാപ്പിളപ്പാട്ടിൽ ഏറ്റവും കൂടുതൽ ജന്യശലുള്ള ഒരു ഇശലാണ്. കമ്പല്ല, അത് കൊമ്പാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം സംശയങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ നമുക്ക് തന്നെ ചില ഇശലുകൾ കണ്ടിട്ട് ഇത് എങ്ങനെ വായിക്കാൻ അറിയാത്ത സംഭവം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഇത് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ്. ഇശലിനെ കുറിച്ച് കാര്യമായിട്ട് പഠിച്ച ആളുകൾ വളരെ കുറവാണെന്നാണ് മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണം നടത്തിയ ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിലാണ് നമ്മളൊക്കെ പെടുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഞാൻ ആ വിഭാഗത്തിലാണ് പെടുക എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ചില ഇശലുകളൊക്കെ ഇശലുകളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മൾ ഈ കാര്യത്തിൽ വട്ടപൂജയാണെന്നുള്ളത്. ഇൻഷാല്ലാ അവിടേക്കൊക്കെ നമുക്ക് വരാം. ഏതായാലും മാപ്പിളപ്പാട്ടിൽ പലരും പറയും പോലെ 600 ഇശലൊന്നുമില്ല. ഞാൻ കൊമ്പ് പറഞ്ഞ ഇശല് അതിൻ്റെ ടെക്സ്റ്റ് ഞാൻ ഇവിടെ ഇടാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഇശലിന് തന്നെ എത്ര വകഭേദം ഉണ്ട് വരും അതിൻ്റെ ജന്യ ഇശലുകളായിട്ട്. അതുകൂടി തന്നെ ഇപ്പോഴാണ് 600 ആയത്. അപ്പോൾ അങ്ങനെ 600 ഒക്കെ അങ്ങോട്ടാവാം. ഒരു 100-150 ഇശലുകളെ ഉള്ളൂ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരായ ആളുകളൊക്കെ പറയുന്നത്. അത് വളരെ കറക്റ്റുമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ കൊമ്പിൻ്റെ ഒരു ടെക്സ്റ്റ് ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ ലാസ്റ്റ് ഒരു ടെക്സ്റ്റ് ഇടാം. ഇൻഷാല്ലാ മഹാകവി മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിൻ്റെ സലീഖത്ത് പടയിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പുകയും ഗുണമ്പൂടക്കലയും പിന്നെ ഹലർ കണക്കൊണ്ടും പടിയാതോ ഞാൻ ബകകൾ മുതനൂൽ ചിറ്റെളുത്തും കമ്പി
ബാലും തല ചന്തം കുനിപ്പും പിന്ന സകല കവിരാജർ ഇതിനെ പാർപ്പീൻ തൊബിബ് പയ്യൽ എൻപാക്കനർത്ഥം തീർപ്പീൻ. ഇതുപോലെ മാപ്പിളപ്പാട്ടുകൾക്ക് ഈശ്വരും പ്രാസൊക്കെ വേണം. ഇതൊന്നും പഠിക്കാത്ത ആളാണ് ഞാനെന്നാണ് വൈദ്യർ പറയുന്നത്. കണ്ടോ, പകൽ മുതുനൂൽ ചിറ്റെഴുത്തും കമ്പി ബാലും തലാചന്തം കുനിപ്പും പിന്നാന്നൊക്കെ പറഞ്ഞതാണ്. സകല കവിരാജൻ ഇതിനെ പാർപ്പ്, ഇതൊക്കെ ഉപയോഗിച്ച് വേണം നിങ്ങൾ പാട്ടെഴുതാന്നാണ് കവി പറയുന്നത്. ഇതുപോലെ മാപ്പിളപ്പാട്ടുകൾക്ക് പ്രാസങ്ങളും ഇശലുകളും കണക്കും വേണമെന്ന് പൂർവികരായ കവികൾക്കൊക്കെ നിർബന്ധമുണ്ടായിരുന്നു. കോഴിക്കോട്ട് ആലിക്കോയ മാസ്റ്റർ എഴുതിയ ഗാനത്തെക്കുറിച്ച് പുലിക്കോട്ടിൽ ഹൈദർ സാഹിബ് എഴുതി പാടിയത് ഇങ്ങനെയാണ്: ഒട്ടുമി കമ്പി കഴുത്ത് കണക്കും കെട്ടിയ പാട്ടിൽ കണ്ടില്ല, ഉച്ചമതുക്കും ഇടക്ക് പറക്കെ കൊച്ചുമുയച്ചിട്ടുണ്ടെല്ലാം. മുഴച്ചിട്ടുണ്ട് എന്നാണ്, പക്ഷേ അവരാ മാപ്പിള മലബാറിൻ്റെ ഒരു സംഭാവന മുയച്ചിട്ട് എന്ന് പാടുന്നത് കേട്ടോ. വിട്ടിടവെപ്പ് എടുപ്പ് കുനിപ്പും ചിറ്റെഴുത്തൊറ്റത്തുണ്ടില്ല, വിദ്യകളെ പഠിക്കാതിരി മാതിരി വിദ്വരാരും പണ്ടില്ല. പൊതുവെ മലപ്പുറം ജില്ലയിലെ, ഞാൻ കുറ്റം പറയല്ല, കുറേ കുട്ടികളൊക്കെ കാണാം മത്സരത്തിന് വരുമ്പോഴൊക്കെ ഴാന്ന് പാടാൻ വലിയ പ്രയാസം, അവരൊക്കെ യാന്നാണ് എഴുതുന്നതും. പലവരും ചില ലേഖനങ്ങളിലടക്കം ഞാൻ കണ്ടിട്ടുണ്ട് യാന്ന് എഴുതുന്നത്. ഴാന്ന് പണ്ടടത്തൊക്കെ എന്തു ചെയ്യും, യാന്ന് എഴുതുന്നുണ്ട്. അതാണ് ഇവിടെ പാട്ടിലും അങ്ങനെ വന്നത്, മുയച്ച് നിൽക്കുകയാണ്, മുഴച്ച് നിൽക്കലാണ് ശരിക്ക്. എന്നാൽ ചില ആളുകളെ നേരെ തിരിച്ചും പറയും, അല്പം വൈകി എന്ന് പറയും, അത് തെറ്റുമാണ്, വൈകി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അതിനെ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ വിഷയം മിഷലാണല്ലോ. ഞാൻ ആ ഇയാ ഒരാളെ കാരണമെന്ന് പറഞ്ഞു മാത്രം. ഇതുപോലെ കുണ്ടോട്ടി ചെറുശ്ശേരി കുഞ്ഞാമ്മ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ അക്കിയത്ത് മാലയിൽ പറഞ്ഞിട്ടുണ്ട്, താനെ കവിക്കുള്ള കഴുത്തും കമ്പി ഊടും കണക്കൊട്ടും തിരിയാ പിന്ന ഊനം തനൈ വെപ്പിൽ എടുപ്പ് പിന്ന ഊടും കണക്കൊട്ടും തിരിയാ പിന്ന ആനെ ഇശൽ കോലം പൊരുൾ ചേർക്കുന്നേ. അപ്പോൾ ഇവിടെയൊക്കെ പറയുന്നത് എന്താണ്, ഇശലില് കൃത്യമായിട്ട് കമ്പിയും കഴുത്തും കണക്കൊക്കെ ഉണ്ടാവണം എന്നാണ്. അതുകൊണ്ട് അതൊക്കെ പാലിക്കണം, അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് കൂടി അടിവരയിട്ട് പറയുകയാണ്. നമ്മൾ ആദ്യ ഇശലിലേക്ക് വരികയാണ്, യമൻ കെട്ട്. യമൻ കട്ടല്ല, യമൻ കെട്ടാണ്. ഇത് യമനിലുള്ള ഒരു കളിയാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. മാത്രമല്ല യമൻ എന്ന് പറഞ്ഞാൽ അത് അബ്ജദ് വൃത്തത്തിൽ, നിങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, അബ്ജദ് ഹവദ് ലുത്തി കലം എന്ന് പറഞ്ഞ ഒരു സംഖ്യയുണ്ട് മാപ്പിളപ്പാട്ടിലുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ഹക്കാനിൽ പറഞ്ഞു ലാമും മീമും ഒക്കെ ഉപയോഗിച്ചിട്ടില്ലേ, ലാമ് പറഞ്ഞ 30, മീമ് പറഞ്ഞ 40, അതേപോലെ സാവാർന്ന് ആ പാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു 1000. ഞാനൊരു പാട്ടിൽ സത്യമതത്തിനുത്തം മൃത്യരം ഹാത്തിം മുസ്തഫ തങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതി, അതിൽ ജയ്ഷി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചു. സത്യത്തിൽ അറിയാതെ അങ്ങനെ വന്നു പോയതാണ്, കാരണം ജയ്ഷി പറഞ്ഞാൽ നമുക്കറിയാം സൈന്യം, പക്ഷേ അവിടെ അതിൻ്റെ അർത്ഥം 313 എന്നാണ്, ഏറും മോന്തിയും കൂടി ഒക്കെ എന്ന് പറയും നാടൻ പ്രയോഗത്തിൽ. അങ്ങനെ അങ്ങനെ വന്നു പോയതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ ശരിക്ക് അബ്ജദ് വൃത്തത്തിൽ 313 ആണ്. ഏതായാലും യമൻ കെട്ട്, ഇങ്ങനെ പല അഭിപ്രായ വ്യത്യാസങ്ങളിൽ യമൻ കെട്ട്, യമൻ എന്ന് പറഞ്ഞാൽ അത് 100 ആണ് അബ്ജദ് വൃത്തത്തിൽ അങ്ങനെ വന്നതാണെന്നും, അത് ഇതിൻ്റെ വരികളോട് ബന്ധമുള്ളത് കൊണ്ട് അങ്ങനെ വന്നതാണ്, അതല്ല ഇതൊരു കളിയാണ് യമനിലെ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. എന്തായാലും ഇത് അറബി വൃത്തത്തിനോട് വലിയ സാമ്യമുള്ള ഒരു ഇശലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും കാകളി വൃത്തം അല്ലെങ്കിൽ കഥകളി വൃത്തം അല്ല എന്ന് പറഞ്ഞ്. അറബി വൃത്തങ്ങൾ നമുക്കറിയാം 60-ൽ 16 വൃത്തങ്ങളുണ്ട്. ഇൻഷാല്ലാ അവിടേക്കൊക്കെ കുറേശ്ശെ നമുക്ക് വരാം, അതുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് പറയാം. ഏതായാലും മാപ്പിളപ്പാട്ടിൽ AD 1607 ഇറങ്ങിയ മുഹിദ്ദീൻ മാലയുടെ ഇശലാണ് യമൻ കെട്ട് എന്ന് പറയുന്നത്. പിന്നീട് ധാരാളം മാപ്പിളപ്പാട്ടുകൾ ഈശ്വലിൽ വന്നിട്ടുണ്ട്. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദറുൽ മുനീറിൽ നമുക്ക് കാണാൻ കഴിയും, കൊശിപുക്ക് രാജസ്വരൂപി കസറേറി എന്ന് പറയുന്ന ഗാനം ഇതിന് ഉദാഹരണമാണ്. അതേപോലെ ഒപ്പനപ്പാട്ടിൽ ധാരാളമായിട്ട് ഈശ്വല് ചായൽ അതേപോലെ മറ്റ് സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിച്ച് വരുന്നത്, വട്ടപ്പാട്ടിലും ഇത് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ പോക്ക് വഴിനീളത്തിലൊക്കെ ഞാൻ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഈശ്വല്. പലപ്പോഴും ഒപ്പനയിലും ഇത് വരാറുണ്ട്, ഇപ്പോഴും ഉണ്ട് പണ്ടുമുണ്ട്. പൊരുത്തം ബിഹായിഷ പൂവീച്ച മൈന്ദാനേ പുണ്ടേലി ബാസാലും
ലങ്കി മാറിന്താനേ ഉണ്ടോ, അത് പല രീതി പാടും. പൊരുത്തമ്പി ആയിഷ പൂവിച്ചമൈന്ദാനേ പുണ്ടെലി ബസാലും ലങ്കി മാറിന്താനേ അല്ലാത്തിരു പേരും തുതിയും സലവാത്തും. അങ്ങനെ പോകുന്നതാണല്ലോ മുഹിയുദ്ദീൻ മാല. അപ്പോൾ അതേ ഏഷ്യയിലുള്ളതാണത്, അതേ കണക്കിലുള്ളതാണ്. അതേപോലെ ഒരുപാട് പ്രശസ്തമായ ഗാനങ്ങളും ഈശ്വലുണ്ട്. ഉദാഹരണത്തിന് അഷ്റഫുൽ ഖൽക്കിൻ വഫാത്തിൻ്റെ നേരത്ത്, ആ പാട്ട് ഈശ്വലാണ്. നിസ്കാരപ്പായ നനഞ്ഞ് കൂതിർന്നല്ലോ, ഇതുപോലെ ഉണരുന്നിടം തൊട്ടേ ഉറങ്ങും വരെ നമ്മൾ. അതേപോലെ മൈലാഞ്ചി പാട്ടിൽ കാണാം, അങ്ങനെ ഒരു വരി ഉണ്ടല്ലോ വളരെ പ്രശസ്തമായ, അതിനെന്ന സുബർക്കത്തിയിലുള്ള മൈലാഞ്ചി. ഇതൊക്കെ ഏതുപെട്ടതാണ്? ഈ യമൻകെട്ട് എന്ന് പറയുന്ന ഇശലിലാണ്. ഡി പി ഇ പി എന്ന് പറയുന്ന വിദ്യാഭ്യാസ രംഗത്തെ വലിയ വിപ്ലവവും വലിയ വിമർശനമൊക്കെ നേരിട്ട ഒരു പദ്ധതി, അത് നടപ്പാക്കിയപ്പോൾ അതിലൊന്നൊരു പാട്ടുണ്ട്, അതും ഈശലിലാണ്. എന്തായിരുന്ന പാട്ട്? ഇഞ്ചി പേരുഞ്ചീരം മഞ്ഞള് കൊത്തമ്പാല അമ്മിമേലിട്ടിട്ട് നീട്ടിയരച്ചോളി. അതേപോലെ പണ്ട് പാടത്തൊക്കെ അറബി വൃത്തങ്ങളിൽ നിന്നാണ് മാപ്പിളപ്പാട്ടുകൾ വന്നത് എന്നുള്ള അഭിപ്രായത്തിനോടാണ് കൂടുതൽ തെളിവുകൾ കിട്ടുന്നത്. കാരണം കാകളി വൃത്തം മഞ്ചരി വൃത്തമൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വൃത്തവും നമ്മുടെ പാട്ടും ഒക്കെ അങ്ങോട്ട് പോയിട്ടാണ് തോന്നുന്നത്. അല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരിക്കലും വഴിയില്ല. കാരണം നമ്മൾ വളരെ മുമ്പുള്ളതാണല്ലോ അറബി വൃത്തങ്ങളൊക്കെ, 16, 60 ലെ 16 വൃത്തങ്ങൾ. ഇൻഷാല്ലാ അതൊക്കെ നമുക്ക് ചർച്ചയിൽ വരാം. ഏതായാലും ഇവിടെ നമ്മൾ ഒന്നാമത്തെ പാട്ട് മുഹിയുദ്ദീൻ മാല യമൻകെട്ട് എന്ന് പറയുന്ന ഈശ്വല്, അത് മുത്തഖാരിബ് വൃത്തത്തോടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അനിൽ മുത്തഖാരിബി ഖാലൽ ഖാലിലു ഫഊലുൻ 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 ഫഊലു, അങ്ങനെയും പാടാം. അല്ലെങ്കിൽ അനിൽ മുത്തഖാരിബി ഖാലൽ ഖലീലു ഫഊലുൻ 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 ഫഊലു, അങ്ങനെ കുറേ രീതി പാടാൻ പറ്റും ഇതൊക്കെ.